കായിക വാർത്തകൾ. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ട്വന്റി മത്സരം ഇന്ന് കാര്യവട്ടത്ത് നടക്കും. രാത്രി 7 മണിക്കാണ് മത്സരം. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്ന് എൽദോപോൾ ചേരുന്നു. എൽദോ വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ. എല്ലാവരും മികച്ചൊരു കളി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ്. എത്രമാത്രമുണ്ട് ആരാധകരുടെ ഒരു ആവേശം? ഭവ്യ കാലാവസ്ഥ അനുകൂലമായത് തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നു ഈ ആരാധകർക്ക്. പക്ഷേ നമ്മൾ പതിവായി കാണുന്ന ഒരു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മുൻവശമല്ല എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ. കാരണം ഈ സമയത്തൊക്കെ ഇവിടെ തിങ്ങി നിറഞ്ഞ് ആളുകളെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. പക്ഷേ ഇത്തവണ അതിനുമാത്രം ആരാധകരെ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സ്റ്റേഡിയത്തിലേക്ക് 7 മണിക്കാണ് മത്സരമെങ്കിൽ പോലും അല്പം ഒഴിഞ്ഞെടുക്കുന്ന ആരാധക കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാലും കുറച്ചുപേരൊക്കെ ഇവിടെ നമുക്കിപ്പോൾ ഇതിനോട് തന്നെ പ്രധാന കവാടത്തിന്റെ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതീക്ഷകളൊക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇന്നെങ്ങനെയാ മത്സരത്തിന്റെ പ്രതീക്ഷയൊക്കെ? ആർക്കാ പ്രതീക്ഷ? പ്രതീക്ഷ എന്താ? തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് വിജയം ഉണ്ടാവുക. നല്ല പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ കളിക്കാത്തത് ചെറിയ വിഷമമുണ്ട്. എന്നാൽ പോലും ഇന്ത്യക്ക് ഇന്ത്യന്റെ കൂടെ എല്ലാവരും. ഈ ഇന്ത്യ വേൾഡ് കപ്പിൽ ഒന്ന് തോറ്റുപോയതൊക്കെ അതിലൊരു സങ്കടമൊക്കെ ഉണ്ടോ? വേൾഡ് കപ്പിൽ 10 മത്സരങ്ങൾ ജയിച്ച് 14th മത്സരം തോറ്റു. ആ സങ്കടം ഉണ്ട്. തീർച്ചയായിട്ടും അത് 2020 ഞങ്ങള് മാറ്റിയെടുക്കും എന്നുള്ള തീർച്ചയായിട്ടും വിശ്വാസത്തോടെ കൂടി തന്നെയാണ് ഞങ്ങള് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു പ്രതീക്ഷയിൽ ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആരാധകർ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിൽ വിരാട് കോഹ്ലിയും അല്ലെങ്കിൽ രോഹിത് ശർമ്മയും ഒന്നും ഇല്ലാത്തതിന്റെ സങ്കടം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്നാൽ അപ്പോൾ പോലും ഒരു ക്രിക്കറ്റിന്റെ ആരവത്തിൽ ആവേശത്തിൽ അവർ പങ്കുചേരുകയാണ്. ഈ സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളിലായി ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടുന്നു. ലോകകപ്പ് കഴിഞ്ഞ 4th ദിവസം ആരംഭിച്ച പരമ്പരയാണ്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തു. 2nd മത്സരം ഈ സ്റ്റേഡിയത്തിലും ഇന്ത്യക്ക് നല്ല ട്രാക്ക് റെക്കോർഡുണ്ട്. അതുകൊണ്ട് തന്നെ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഈ ആരാധകർക്കൊക്കെ. ഇന്ന് ഇന്ത്യ എങ്ങനെയാ ജയിക്കുമോ? തീർച്ചയായിട്ടും ജയിക്കും. എവിടുന്നാ വരുന്നത്? ഞാൻ കാസർഗോഡ്. കാസർഗോഡ് ക്രിക്കറ്റ് വേണ്ടി മാത്രം വന്നാണോ? കളി കാണാനായിട്ട് വന്നത് കാസർഗോഡ്. അത് ഈ ഒരു സാഹചര്യത്തിൽ മഴ ഉണ്ടായിരുന്നു, പിന്നെ വേൾഡ് കപ്പിൽ ഒരു പരാജയമൊക്കെ നേരിട്ട ശേഷം ഇത്രയും ആവേശത്തോടെ വരാൻ കാരണം? ക്രിക്കറ്റ് എന്നൊരു ഹരാണ്, അതുകൊണ്ട് ഇത്രയും ദൂരം ഒറ്റക്കന്നെ വന്നത് എവിടുന്നാണ്? ഞാൻ ഹിന്ദിക്കാരാണ്. എന്തിനാണ്? ഇതായാലും ഈ ഒരുപാട് ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് നിന്നുള്ളവര് അല്ലെങ്കിൽ പല ഭാഗങ്ങളിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ പേർ ഈ സ്റ്റേഡിയത്തിലേക്ക് ഈ നീല ജേഴ്സിയിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് നമുക്ക്. എന്നാലും മത്സരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കാലാവസ്ഥയായിരുന്നു. കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നത് പ്രതീക്ഷ നൽകുന്നു. മഴ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സമയം 3:30 അടുക്കുന്നു. 7 മണിക്കാണ് മത്സരം ആരംഭിക്കേണ്ടത്. നേരിയ മഴ പെയ്താൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ആ ഗ്രൗണ്ടിലെ സാഹചര്യങ്ങൾ ഉണക്കിയെടുക്കാൻ, പിച്ച് പെട്ടെന്ന് മൂടി ഗ്രൗണ്ട് സ്റ്റാഫുകൾക്ക് അതിവേഗം ക്രമീകരിക്കാൻ, മത്സരസജ്ജമാക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ ക്യൂറേറ്ററും കെസിയും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം തടസ്സപ്പെടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കാം. മഴ ഭീഷണി തൽക്കാലം മാറി നിൽക്കുന്നുണ്ട് ഭവ്യ. എൽദോ, നേരത്തെ വി വി അരുൺ നൽകിയ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 10,000 ടിക്കറ്റുകൾ മാത്രമേ വിറ്റഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഇന്ത്യൻ ടീം ഇന്ന് ഒഴിഞ്ഞൊരു സ്റ്റേഡിയത്തിൽ കളിക്കേണ്ടി വരുമോ? എന്താണ് സാഹചര്യം? അതൊരു വലിയ പ്രശ്നമാണ്. ഈ ഇന്ത്യൻ ടീം ഈ കഴിഞ്ഞ മത്സരത്തിലെ സാഹചര്യം നമുക്കറിയാം. ഈ തിരുവനന്തപുരത്ത് തീരെ ആരാധകരില്ലാതായത് വലിയ നിരാശയായിരുന്നു. പക്ഷേ ഇന്ന് പ്രത്യേകിച്ചും പല ഘടകങ്ങൾ നമ്മൾ ഓർക്കണം. ഏറ്റവും പ്രധാനം, ലോകകപ്പ് കഴിഞ്ഞ അതി ദിവസമായിട്ടില്ല, അതിൻ്റെ ഒരു ആരവം അവർ അമരുന്നേ ഉള്ളൂ. അപ്പോൾ നടക്കുന്ന ടൂർണമെൻറ്റ്, അതിനേക്കാൾ ഉപരി മഴയുടെ ഒരു സാഹചര്യം, ഇതൊക്കെ ചേർത്തുകൊണ്ട് വേണം ഈ ആരാധകരുടെ ഇത്രയും ഒരു കുറവുണ്ടാവാനുള്ള ഒരു കാഴ്ച. എന്താണേലും സ്റ്റേഡിയത്തിൽ നിന്ന് ആളുകൾ ഉണ്ടാവും നിറയെ. ഇനി ആളുകൾ വരാൻ വെയിറ്റ് ചെയ്യായിരിക്കും. പക്ഷെ പതിവായിട്ട് ഈ സമയത്തൊക്കെ നമ്മൾ ഇവിടെ ഒരുപാട് ആരാധകർ കാണാറുണ്ട്. ലോകകപ്പ് കഴിഞ്ഞതിന്റെ ഒരു ലോകകപ്പ് കഴിഞ്ഞ ക്ഷീണാണ്, ആൾക്കാരൊക്കെ എണ്ണം കുറവ്. തീർച്ചയായിട്ടും. പിന്നെ സഞ്ജു ഒരു പ്രധാന ഘടകമാണ്. സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗാലറി ഒന്നും കൂടി ഫില്ലായിരുന്നു. പിന്നെ മെയിൻ പ്ലേയേഴ്സ് ആരും ഇല്ലല്ലോ. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ പോലെയല്ല, അതായത് ഹീറോസ്, സൂപ്പർ ഹീറോസ് ഒന്നും നമുക്കിപ്പോൾ പ്രശ്നം കളിക്കില്ല. നെക്സ്റ്റ് വരുന്ന പുതിയ തലമുറയിലെ ആൾക്കാരാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഈ രണ്ടാം നിര സംഘമായതിൻ്റെ ഒരു ആവേശക്കുറവുണ്ടോ? ആവേശക്കുറവൊന്നുമില്ല. ഇപ്പം നമുക്ക് യശസ്വി ജയ്സ്വാൾ, അതേപോലെ തന്നെ ഋതുരാജ് ഗൈക്വാദ്, ഇശാന്ത് കിഷൻ, അങ്ങനെ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പുതുമുഖ താരങ്ങളുണ്ട്. പുതുമുഖല്ല, അവർ ഓൾറെഡി കഴിവ് തെളിയിച്ചാണ്. അപ്പോൾ ജയ്സ്വാളൊക്കെ നല്ല രീതിയിൽ കളിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ നല്ലൊരു ഇന്നിങ്സ്, അതായത് ഇന്ത്യ ജയിക്കുന്നതിലുപരി നല്ലൊരു മാച്ച് കാണാൻ പറ്റട്ടെ എന്നാണ് ഒരാഗ്രഹം. അതങ്ങനെ തന്നെ നടക്കട്ടെ, മഴ ഉണ്ടാവാതിരിക്കട്ടെ, നല്ലൊരു കളിയാവട്ടെ. ഇവിടെ ടോസ് നേടി എന്താണ് ചെയ്യേണ്ടത് ആദ്യം? ഫസ്റ്റ് ടോസ് ജയിക്കുന്ന ടീം എന്തായാലും ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. കാരണം ബാറ്റിംഗ് പിച്ചാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഫസ്റ്റ് ഈ കളിക്ക്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടോസ് കിട്ടുന്ന ടീം
ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ ചാൻസ് അല്ലേ. ഓക്കെ, എന്തായാലും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം ടോസ് ചെയ്ത് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ആരാധകർ പറയുന്നു. പക്ഷെ ഒരു കാര്യം, ഇവിടെ ചേസ് ചെയ്ത ടീമാണ് കൂടുതൽ ജയിച്ചിട്ടുള്ളത്. നമുക്ക് കാത്തിരിക്കാമെന്നുണ്ടെങ്കിലും ആ ക്രിക്കറ്റ് ആവേശത്തിനായി കൂടുതൽ ആരാധകരെത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഭവ്യ. തീർച്ചയായും പുതുശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.